പാല റിംഗ് റോഡിൻ്റെ രണ്ടാം ഘട്ട നിർമ്മാണത്തിനുള്ള പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് നടപടി തുടങ്ങി. ഒന്നാം ഘട്ടത്തിന് അനുവദിച്ച തുകയിൽ ബാക്കി വന്ന തുക രണ്ടാം ഘട്ടത്തിൻ്റെ പൂർത്തീകരണത്തിന് തികയാത്ത സാഹചര്യത്തിലാണ് വിശദമായ ഡി പി ആർ തയ്യാറാക്കുന്നത്. 2.5 കിലോമീറ്ററാണ് റിംഗ് റോഡിൻ്റെ രണ്ടാം ഘട്ടത്തിലുള്ളത്. പൊൻകുന്നം റോഡിലെ 12 മൈലിൽ നിന്ന് ഭരണങ്ങാനം റോഡിലെ ചെത്തിമറ്റം വരെയാണ് നിർദ്ദിഷ്ട രണ്ടാം ഘട്ടം. ആകെ ദൂരത്തിൽ 2 കിലോമീറ്റർ കിഫ്ബി ഫണ്ടും ബാക്കി പൊതുമരാമത്ത് ഫണ്ടും ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തീകരിക്കുക. ഒന്നാം ഘട്ടത്തിനായി അനുവദിച്ച തുകയിൽ ബാക്കിയുള്ള 13 കോടി രൂപ ചെത്തിമറ്റം ഭാഗത്തെ നിർമ്മാണത്തിനായി PWD വിനിയോഗിക്കും. ജോസ് കെ മാണി MPയുടെ ഇടപെടലിനെ തുടർന്നാണ് ഇത് സംബന്ധിച്ച് ഫയൽ നീക്കം വീണ്ടും പുനരാരംഭിച്ചത്. വർഷങ്ങളായി ഇതിങ്ങനെ കിടക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉദ്യോഗസ്ഥർ നമ്മളെ റോഡ് ഫണ്ട് നിന്നും വന്നിട്ടുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ ടീം വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു DPR നമുക്ക് എത്രയും പെട്ടെന്ന് റിപ്പയർ ചെയ്ത് അത് സബ്മിറ്റ് ചെയ്ത് 2-3 മാസക്കാലത്തിനകം ASUM TSUM ആക്കാം എന്നുള്ളതാണ് നമ്മുടെ ഒരു മനസ്സിലിരിക്കുന്നത്. സ്ഥലം ഏറ്റെടുത്ത് പദ്ധതി നടപ്പാക്കുന്നതിൽ പ്രദേശവാസികൾക്കും എതിർപ്പില്ല. ജനങ്ങൾക്ക് അത്ര ഉപകാരപ്രദമായിട്ടുള്ള ഒരു റോഡാണ് അത്. ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഇപ്പോൾ റോഡ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇല്ലേ, ഇപ്പം സ്ഥലം വിട്ടുകൊടുത്തിരിക്കുന്നതാണേലും എല്ലാവരും നല്ല മനസ്സോടുകൂടി വിട്ടുകൊടുത്തിരിക്കുന്നത്. ടൗണിലെ റിംഗ് റോഡിൻ്റെ രണ്ടാം ഘട്ടം നടപ്പാക്കുന്നതിനായി പാലാ നഗരസഭയും മീനച്ചിൽ പഞ്ചായത്ത് അധികൃതരും തുടർച്ചയായി ആവശ്യപ്പെട്ടു വരികയായിരുന്നു. നേരത്തെ കല്ലിട്ട് തിരിച്ച അലൈൻമെൻറ്റ് പ്രകാരമായിരിക്കും ഡിസൈൻ തയ്യാറാക്കുകയെന്ന് അധികൃതർ അറിയിച്ചു. ഈ വർഷം തന്നെ പദ്ധതി ടെൻഡർ ചെയ്യുകയാണ് ലക്ഷ്യം. 24 പാലാ.